നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമാധാന ശ്രമങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ ആക്രമണം തുടരുന്നു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ പകുതിയിലേറെ മരണവും ബെയ്ത്ത് ലാഹിയ, ജബാലിയ എന്നിവിടങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളാണ്. ഖാൻ യൂനിസിൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. പോളിയോ വാക്സിനേഷൻ നടക്കുന്നതിനിടെ ഗാസയിലെ ക്ലിനിക്കിന് നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ വാക്സിനേഷന് നേതൃത്വം നൽകുന്ന യുഎൻ ഏജൻസിയായ യുനിസെഫ് ആക്രമണത്തിൽ നടുക്കം രേഖപ്പെടുത്തി. വാക്സിനേഷന് വേണ്ടി രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ ആക്രമണം ഒഴിവാക്കുമെന്ന ധാരണ ലംഘിക്കപ്പെട്ടതായും ആരോപിച്ചു. എന്നാൽ ഇസ്രായേൽ ഇത് നിഷേധിച്ചു. തെക്കൻ ലെബനനിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഹിസ്ബുള്ള റോക്കറ്റ് യൂണിറ്റ് കമാൻഡർ ജാഫർ ഖാദർ ഫൗറിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗാസയിൽ ഇതുവരെ 43,341 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 120,105 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഇസ്രായേലിലെ ഷാരോൺ മേഖലയിലെ അറബ് നഗരമായ ടിറയിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം. ജനവാസ മേഖലയിലെ കെട്ടിടത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 19 പേർക്ക് പരിക്കേറ്റു. ലെബനനിൽ നിന്നാണ് മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി 3 റോക്കറ്റുകൾ വന്ന് പതിച്ചതെന്ന് IDF അറിയിച്ചു. ആക്രമണത്തിൽ കെട്ടിടം തകർന്നു. ലെബനനിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റുകളിൽ ചിലത് പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർത്തുവെങ്കിലും 3 റോക്കറ്റുകൾ ജനവാസ മേഖലയിൽ പതിക്കുകയായിരുന്നു. ടെൽ അവീവിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ വടക്ക് കിഴക്കായി വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലാണ് അറബ് നഗരമായ ടിറ. ലെബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിൽ 63 പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വ്യാഴാഴ്ച ലെബനനിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിലെ മെദുലയിൽ 4 കർഷകർ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2023 ഒക്ടോബറിൽ ഇസ്രായേലിനെതിരെ നടന്ന ഹമാസ് ആക്രമണത്തിൽ 1206 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 43,259 പാലസ്തീനികളും കൊല്ലപ്പെട്ടു. അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നെന്ന റിപ്പോർട്ടുകൾക്കിടെ മുന്നറിയിപ്പുമായി US. ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണത്തിന് ഇറാൻ മുതിർന്നാൽ ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് തടയാൻ വാഷിംഗ്ടണിന് സാധിക്കില്ലെന്ന് US വ്യക്തമാക്കി. US സർക്കാരിനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 5 മുമ്പ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് ഇറാൻ വരും ദിവസങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ആക്രമിച്ചാൽ ഉടനെ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേലും സൂചിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.